ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിറ്റിൽ ലേഡിബഗ്. അപ്പം ഞാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും തന്നെ ഫേവറേറ്റ് ഉള്ള ഒരു സാധനമാണ് പ്രോൺസ് റോസ്റ്റ്. അപ്പം നമുക്ക് ഒരുപാട് സമയം കളയാണ്ട് തന്നെ വീട്ടിലേക്ക് പോവാം. അതിനു വേണ്ടി ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതെ, നമുക്ക് ആദ്യമായിട്ട് വേണ്ടതാണ് പ്രോൺസ് ആണ്. അപ്പോൾ പ്രോൺസ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അതിൽ കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വിനെഗറോ ലൈം ജ്യൂസോ എടുക്കാം. പിന്നെ നമുക്ക് ചെറിയുള്ളി വേണം, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി. ഇനി നമുക്ക് ഈ പ്രോൺസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ദേ ഒരു പ്രോൺസിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഉപ്പ്, പിന്നെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വിനേഗറോ അല്ലെങ്കിൽ ലൈം ജ്യൂസോ എടുക്കാം. ഏതായാലും കുഴപ്പമില്ല, ഞാനിവിടെ വിനേഗറാണ് എടുക്കുന്നത്. ഒരു ടേബിൾ സ്പൂൺ വിനേഗറും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞു. വേറൊന്നും തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല, വളരെ സിമ്പിളാണ്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും ഉപ്പും മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിക്കും പ്രോൺസിൽ. അപ്പോൾ നമുക്ക് ഇനി ഇതേ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചു, പാനിലേക്ക് നമുക്ക് ഈ പ്രോൺസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതിന് ഒരുപാട് നേരമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ചെമ്മീൻ നമുക്ക് ഫ്രൈ ആയിട്ട് കിട്ടും. ഏകദേശം ഒരു 10-15 മിനിറ്റോളം മതിയാകും മറിച്ചിട്ട് കൊടുക്കുക. 15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. ചെറിയ ചെമ്മീനാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഏകദേശം ഇത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ ഓയിലിലേക്ക് തന്നെ നമുക്ക് ഇനി മറ്റുള്ള സാധനങ്ങൾ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ വെളുത്തുള്ളി ഞാനൊരു 10 എടുത്തിട്ടുണ്ട്. അപ്പം ഇന്ന് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ആ മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി, ഞാനിവിടെ സബോളയല്ല ചേർക്കുന്നത്, അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതൽ. കാരണം നമുക്ക് ഉള്ളി ചേർക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് അടിക്കും. ഇപ്പോൾ സബോള ചേർത്തിട്ടല്ല ഞാൻ ചെയ്യുന്നത്, സബോളക്കാട്ടി എപ്പോഴും നല്ലത് ഉള്ളി തന്നെയാണ്. അത് വേറൊരു ടേസ്റ്റാണ്, വേറെ ലെവൽ തന്നെയാണ്. അപ്പോൾ അടിപൊളി സാധനമാണ്. അപ്പോൾ ഞാൻ ഒരു 22 ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഇട്ട് കൊടുത്തു. നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഏകദേശം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 1/2 ടീസ്പൂണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ, അത്രയ്ക്കും വളരെ സിമ്പിളാണ്. അപ്പോൾ അതെ, ഏകദേശം ഇതൊക്കെ ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയും കൂടി കുറച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി മണമൊക്കെയാണ് വരുന്നത്, അടിപൊളി മണമാണ്. അപ്പോൾ നമുക്ക് ഇനി ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഉള്ളി ചേർത്താണ്. ഒരു സബോളയ്ക്ക് ആണെങ്കിൽ ചെറിയൊരു മധുരം ഉണ്ടാക്കും, പക്ഷെ അതുപോലെയല്ല, ഇത് ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഉള്ളിയും കൂടി ചേർത്തിടണം, അടിപ്പനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റത്തെ ആ ഒരു രൂപമൊക്കെ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, അത്രയ്ക്ക് അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും രാജ ബൈ ബൈ.